മൂന്ന് മാസമായി നിലച്ച കാരശ്ശേരി പഞ്ചായത്തിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ ഫൗണ്ടേഷൻ ട്രസ്റ്റ് അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂൾ കളരിക്കണ്ടിയിലെ ശിശുമന്ദിരത്തിന് സമീപം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF മെമ്പർമാർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ഈ രണ്ട് വിഷയങ്ങളിലും നിഷേധ നിലപാടാണ് UDF ഭരണസമിതി സ്വീകരിച്ചത് എന്നാരോപിച്ച് ഇടത് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തുകയും ചെയ്തു. മൂന്ന് മാസമായി നിലച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇടത് അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. വർഷങ്ങളായി കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്നിരുന്ന പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്നും ഇതിന് ഓടിയിരുന്ന വാഹനം എവിടെ ആണെന്ന് പോലും അറിയില്ലെന്നും ഇടത് നേതാക്കൾ പറഞ്ഞു. മുമ്പുണ്ടായിരുന്ന ഡ്രൈവറെ രാഷ്ട്രീയ കാരണങ്ങളാൽ മാറ്റി പുതിയതായി വെച്ച ഡ്രൈവർമാരുടെ തോന്നിയതുപോലുള്ള പ്രവർത്തനം ഈ രംഗത്ത് വാഹനമടക്കം നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. മലയോര മേഖലയിലെല്ലാം തന്നെ സുത്യർഹമായുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ സാധ്യതയുള്ള പെയിൻ ആൻഡ് പാലിറ്റീവ് അത് വളരെ മോശപ്പെട്ട രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വാഹനം പുതിയ വാഹനം വാങ്ങിയതാണ്. ഇപ്പോൾ വാഹനം വർക്ക്ഷോപ്പിലാണുള്ളത്. കുറേ കാലമായിട്ട് അത് നന്നാക്കി കൊണ്ടുവന്ന് ഉപയോഗത്തിൽ വരുത്താൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് ഡ്രൈവിങ്ങോ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത ആളുകളെയാണ് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ് ആളുകളെ ഇതിനകത്ത് നിയമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാഹനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കേടാവുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ മിനറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പ്രസ്തുത തുക ഉപയോഗിച്ച് പഞ്ചായത്ത് ഭൂമിയിൽ 5 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് കൂടി ഉൾപ്പെടുത്തി സ്കൂൾ നിർമ്മിക്കാമെന്ന് ട്രസ്റ്റ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയിരുന്നതുമാണ്. എന്നാൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഭരണക്കാർ മുണ്ടിത്തോട്ടിൽ വർഷത്തിൽ പലതവണ വെള്ളം കയറുന്ന റവന്യൂ ഭൂമിയിൽ സ്കൂൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു. ഈ റവന്യൂ ഭൂമി പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ഇത് മിച്ച ഭൂമിയാണെന്നും അവർ പറഞ്ഞു. ഭൂരഹിതർക്ക് പതിച്ചു നൽകേണ്ട പ്രസ്തുത ഭൂമിയിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുക പ്രായോഗികമല്ലെന്നും ഈ വർഷം തന്നെ പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതായ പ്രസ്തുത സ്കൂൾ കാരശ്ശേരിക്ക് നഷ്ടമാകാതെ നോക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണെന്നും ഇടത് നേതാക്കൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കളരിക്കണ്ടിയിലെ ശിശുമന്ദിരത്തിന് ഈ സ്കൂൾ സ്ഥാപിക്കാനാവശ്യമായ ഭൂമിയുണ്ടെന്നും ഈ ഭൂമിയിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാൻ തയ്യാറാകണമെന്നും ഈ പ്രപ്പോസൽ ഉടൻ തന്നെ കലക്ടറേറ്റിൽ അറിയിക്കണമെന്നുമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് CRS ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാരശ്ശേരി പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്രയും കാലമായിട്ട് പോലും ആവശ്യമായ സ്ഥലം കണ്ടെത്തി അതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. അവരൊരു ഭൂമി കണ്ടെത്തിയിട്ടുള്ളത് വെള്ളം കയറുന്ന അതുപോലെ തന്നെ റവന്യൂ ഭൂമിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. റവന്യൂ ഭൂമി ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ റവന്യൂ ഭൂമി തന്നെ വേണം എന്ന നിലപാടുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. വ്യാഴാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ ശിവദാസൻ കരോട്ടിൽ പ്രമേയം അവതരിപ്പിച്ചു. KP ഷാജി, MR സുമാരൻ, EP അജിത്ത്, KK നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, CG CB എന്നിവരാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലും UDF ഭരണസമിതി നിഷേധ നിലപാട് സ്വീകരിക്കുന്നതെന്നറിയിച്ച് ഇറങ്ങിപ്പോയത്. രണ്ട് സംഭവങ്ങളിലും അടിയന്തരമായി ഭരണസമിതി ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ആലോചിച്ച് ബഹുജന പ്രക്ഷോഭം ആരംഭിക്കാനും LDF പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.